ബിജെപി ജില്ലാ കമ്മിറ്റിക്ക് പുതുതായി നിർമ്മിച്ച ആസ്ഥാന മന്ദിരം ഉദ്ഘാടനത്തിനൊരുങ്ങി. 10,000 ചതുരശ്രയടി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ ഗ്രന്ഥാലയം ഉൾപ്പെടെയുള്ള സൌകര്യങ്ങളുണ്ട്. ഇ ലൈബ്രറി സംവിധാനവും ഉണ്ടാകും. ദേശീയപാതയോരത്ത് കറന്തക്കാട്ടാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത്. പുതിയ ഓഫീസിൽ ഓഫീസ് സെക്രട്ടറി, ഭാരവാഹികൾ, വിവിധ മോർച്ചകൾ എന്നിവയ്ക്ക് പ്രത്യേക സൌകര്യവും വിശാലമായ മീറ്റിംഗ് ഹാളും നേതാക്കൾക്ക് താമസിക്കാനുള്ള 2 മുറികളും ഭക്ഷണശാലയുമുണ്ട്. കന്നഡ, മലയാളം, ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഗ്രന്ഥാലയത്തിൽ ലഭ്യമാക്കും. ജനസംഘ സ്ഥാപക പ്രസിഡന്റിന്റെ സ്മരണാർത്ഥം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മന്ദിരം എന്നാണ് കെട്ടിടത്തിന് നാമകരണം ചെയ്തിരിക്കുന്നത്. ബിജെപി ദേശീയ നേതാവ് ഉദ്ഘാടനത്തിനെത്തുമെന്നാണ് വിവരം. ഉദ്ഘാടനത്തിന്റെ ആദ്യപടിയായി പാൽക്കാച്ചൽ ചടങ്ങ് സെപ്റ്റംബർ 12 രാവിലെ 6:20 നടക്കുമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് അറിയിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മന്ദിരം എന്ന പേരിലാണ് ഈ ഓഫീസ് ഇനി പ്രവർത്തിക്കുക. ദേശീയ നേതാക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ ഉദ്ഘാടനത്തിനെത്തും. ഏതാണ്ട് കുറച്ച് നാളുകൾക്കുള്ളിൽ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് നടക്കും. ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ബിജെപിയുടെ പ്രവർത്തകരുടെ കഠിനാധ്വാനം മൂലമാണ് ഈ ഓഫീസ് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് നല്ല ശക്തിയുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡ് ജില്ലയുടെ പ്രവർത്തകരുടെയും അനുഭാവികളുടെയും എക്കാലത്തെയും ആഗ്രഹമാണ് സ്വന്തം ഒരു ഓഫീസ് എന്ന സ്വപ്നം. അത് പൂവണിയാൻ പോവുകയാണ്. തിരുവോണ നാളിൽ അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ ദൈവികമായിട്ടുള്ള കർമ്മ വിശ്വാസമനുസരിച്ചിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ചിട്ടുള്ള ചടങ്ങുകൾ നടക്കും. 12-ാം തീയതിയാണ് പാലുകാച്ചൽ ചടങ്ങ് നടക്കുക. 12-ാം തീയതി രാവിലെ 6:30 പാലുകാച്ചൽ ചടങ്ങോട് കൂടിയിട്ട് അത് പ്രവർത്തനം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം കുറച്ച് നാളുകൾക്കകം നടക്കും എന്നാണ് നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വാർത്ത. വിഷൻ കെയർ ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക്, യു കെ ഓഫ് സൽമാൾ, മെയിൻ ജംഗ്ഷൻ ഉപ്പള, മെഗാ ടവർ ഹൊസങ്കടി ആൻഡ് അരമന ആർക്കേഡ്, ബാങ്ക് റോഡ്, കാസർഗോഡ്.